ഫ്രണ്ട്സ്, രണ്ട് ദിവസം ഉറങ്ങാതെ പോലും കഷ്ടപ്പെട്ടിയതാണ് അത് 2 സെക്കൻഡ് കൊണ്ട് ബൂം. ഫ്രണ്ട്സ്, ഇന്ന് ഒക്ടോബർ 30, പബ്ജിയുടെ എല്ലാ സെർവറും ഇന്ത്യ ഡൗൺ ആയി കഴിഞ്ഞിരിക്കുന്നു. സോ പബ്ജി ഇനി ഇന്ത്യയിൽ കളിക്കാൻ സാധിക്കില്ല. ബട്ട് പബ്ജി പ്ലേയേഴ്സിന് ഒരു നല്ല വാർത്തയും കൂടി ഉണ്ട്, അതെന്തായാലും വീഡിയോയുടെ അവസാനം മനസ്സിലാകുന്നതാണ്. എനിവേ, സെർവറെല്ലാം ഡൗൺ ആയപ്പോൾ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. സോ ഡി ഐ ഫാമിലിയുടെ പ്രതിഷേധം അല്ലെങ്കിൽ വിഷമം നമ്മുടെ രീതിയിൽ നമ്മൾ പ്രതിഷേധിക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ പ്ലാനൊന്നും ചെയ്തില്ല, കാരണം പെട്ടെന്ന് ഒരു ന്യൂസായിരുന്നു, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ന്യൂസായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഈ കുറച്ച് തീപ്പെട്ടിയുണ്ട്, പക്ഷേ ഇത് കുറവാണ്. കാരണം ഡി ഐ ഫാമിലി എന്ത് ചെയ്താലും അത് വലുതായി ചെയ്യണം. ഓക്കെ, സോ നമുക്ക് കുറേ തീപ്പെട്ടി വെച്ച് വലിയൊരു എക്സ്പെരിമെൻ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, 2 ദിവസം ഉറങ്ങാതെ പോലും കഷ്ടപ്പെട്ടിയതാണ് അത് 2 സെക്കൻഡ് കൊണ്ട് ബൂം.
എനിവേ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി എന്താണ് സന്തോഷവാർത്ത എന്നുള്ളത്, അതായത് പബ്ജി പ്ലേയേഴ്സിന് എന്താണ് സന്തോഷവാർത്ത എന്ന് നമുക്ക് നോക്കാം. അതായത് പബ്ജി പെർമനൻ്റ് ആയിട്ട് അൺബാൻ ചെയ്തതല്ല, സെർവർ ഡൗൺ ആയി. ഓക്കെ, അതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം ടെൻസൻ കമ്പനിയുടെ ആയിരുന്നു, അതായത് ചൈനീസ് കമ്പനിയുടെ ആയിരുന്നു ഈ സെർവർ ഡൗൺ ആയത്. നല്ലൊരു കാര്യം തന്നെയാണ് ഇന്ത്യക്ക്. സോ ഇന്ത്യക്ക് വേണ്ടി സെർവർ നമ്മുടെ പബ്ജിക്ക് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഉടനെ തന്നെ പബ്ജി അൺബാൻ ചെയ്യുന്നതാണ്, ഏകദേശം 2-3 മാസം എടുക്കുന്നതാണ്. സോ ആ സമയത്ത് നമുക്ക് ഇതിനെക്കാട്ടും വലിയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലുള്ള ക്രേസി വീഡിയോയ്ക്ക് ക്രേസി എക്സ്പെരിമെൻറ്റ് ചെയ്യുക. സോ അടുത്ത വീഡിയോ വരെ, ബൈ.